പ്രിയമുള്ളവരെ ഞാൻ അംബികാസുതൻ മാങ്ങാട് ശ്രീകണ്ഠാപുരത്തെ മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ അധ്യാപകരെ രക്ഷിതാക്കളെ വളരെ സന്തോഷമുണ്ട് വായനാ ദിനത്തിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ ക്ഷണം കിട്ടിയതിൽ തീർച്ചയായും കോവിഡിൻ്റെ മഹാദുരന്തത്തിൽ അകപ്പെട്ടു പോവുകയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പാലിച്ചുകൊണ്ട് സാമൂഹികമായി അകലം പാലിച്ചുകൊണ്ട് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ വീടിൻ്റെ ഏകാന്തതയിൽ തളച്ചിടപ്പെടുന്ന കാലത്ത് നമുക്ക് വലിയൊരാശ്വാസം നൽകിയത് വായന തന്നെയാണ്. വ്യക്തിപരമായി എനിക്ക് ഈ ഇരുണ്ട യുഗത്തെ മറികടക്കാൻ സാധിച്ചത് വായന കൊണ്ട് തന്നെയാണ്. ഈ ഒരു ഇരുണ്ട യുഗത്തെ നമ്മൾ ഓൺലൈനിലൂടെ സാങ്കേതിക മേന്മയിലൂടെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു. അത് നല്ല കാര്യം തന്നെയാണ്, തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. പാരിസ്ഥിതികമായ വലിയ പ്രതിസന്ധിയാണ് നമ്മളിന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ പ്രകൃതിയിൽ അഹിതമായി ഇടപെടുന്നതിൻ്റെ ദുരന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊറോണ വൈറസ് വുഹാനിലെ ലാബിൽ നിന്ന് പുറത്തിയാടിയതായാലും വുഹാനിലെ വന്യജീവി വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് പുറത്തിയാടിയതായാലും മനുഷ്യൻ്റെ അഹിതമായ പ്രകൃതിയിലുള്ള ഇടപെടൽ തന്നെയാണ് കാരണം. മറ്റൊരു വശത്ത് ആഗോളതാപനം, അതും മനുഷ്യൻ സൃഷ്ടിച്ചതാണല്ലോ. ആഗോളതാപനമുണ്ടാക്കുന്ന പ്രളയങ്ങളും അതിവൃഷ്ടികളും അനാവൃഷ്ടികളും ഒന്നിനു പുറകെ ഒന്നായി ഭീഷണിയോടെ വന്നുകൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റുകളും കാട്ടുതീകളും കടൽ പൊങ്ങലുകളും ഒക്കെ ഭയാനകമായ ഒരു അവസ്ഥയിൽ മനുഷ്യരാശിയെ എത്തിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മളിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പാരിസ്ഥിതിക പ്രതിസന്ധിയാണ് എന്ന് പറയാം. ഈ ഒരു വിഷയത്തിൽ മൂന്നര പതിറ്റാണ്ട് കാലമായിട്ട് ഒരുപാട് കഥകളും നോവലുകളും ലേഖനങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ. ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി ചിന്തകൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥകളും മറ്റും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഇത് വല്ലാതെ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഉന്മഗജ പോലുള്ള നോവലുകളിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ്. എൻഡോസൾഫാൻ എന്നൊരു വിഷം ഒരു ജനതയുടെ മേലെ, അവിടുത്തെ ജൈവ വൈവിധ്യത്തിൻ്റെ മേലെ ഉണ്ടാക്കിയ വലിയ പ്രശ്നങ്ങളാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചത്. ഇപ്പം അടുത്ത കാലത്ത് പ്രാണവായു എന്നൊരു കഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് വളരെ വൈറലായല്ലോ. ഓക്സിജൻ പ്രതിസന്ധി, ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയാണ് 6 കൊല്ലം മുമ്പ് ആ കഥയിൽ ഞാൻ എഴുതിയത്. അപ്പം ഇത്തരം ഒരുപാട് രചനകൾ ഞാൻ വേറെയും എഴുതിയിട്ടുണ്ട്. അപ്പം ഇത്തരം കൃതികൾ മറ്റു പലരും എഴുതുന്നുണ്ട്. ബഷീറും കുഞ്ഞിരാമൻ നായരും ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിക്കണം. വായനാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട്, പ്രത്യേകിച്ചും കുട്ടികളോട് പറയാനുള്ളത്, വായന നമുക്ക് അറിവുകൾ ധാരാളം തരും. അറിവുകൾ മാത്രമല്ല, സർഗാത്മക കൃതികൾ, അതായത് കഥകളും നോവലുകളും കവിതകളും ആത്മകഥകളും യാത്രാവിവരണങ്ങളും ഉൾപ്പെടെയുള്ള സർഗാത്മക കൃതികൾ നിങ്ങൾക്ക് അറിവിനപ്പുറത്ത് തിരിച്ചറിവുകൾ നൽകും. ആ തിരിച്ചറിവിലൂടെ നല്ല മനുഷ്യനായിത്തീരാൻ നിങ്ങൾക്ക് സദുപദേശങ്ങൾ നൽകും. കന്ദാസംഹിത തയോപദേശയുജ എന്നാണല്ലോ മനീഷികൾ പണ്ട് പറഞ്ഞു വച്ചിട്ടുള്ളത്. നല്ല ഉപദേശങ്ങൾ നൽകുമെന്നാണ് അതിൻ്റെ അർത്ഥം, സാഹിത്യം. അപ്പം അതുകൊണ്ട് നല്ല ഉപദേശങ്ങളിലൂടെ നല്ല മനുഷ്യനായിത്തീരാൻ നല്ല വായന സഹായിക്കും. അതുകൊണ്ടാണ് അധ്യാപകരൊക്കെ നിങ്ങളോട് വായിക്കണം വായിക്കണം എന്ന് രക്ഷിതാക്കളും ഒക്കെ പറയുന്നത്. വായനാ ദിനാചരണം അതിനു വേണ്ടിയിട്ടാണ്, അതായത് സാമൂഹ്യ ബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവനവനിലേക്ക് ചുരുങ്ങിപ്പോകും, ഞാൻ മാത്രമെന്ന സ്വാർത്ഥതയിലേക്ക് ഒടുങ്ങിപ്പോകും, ഞാൻ മാത്രം മതിയെന്ന ചിന്തയിലേക്കും എന്നെ മാത്രമാണ് ഇഷ്ടമെന്ന സ്വാർത്ഥതയിലേക്കും വല്ലാതെ ക്ഷീണിച്ചു പോകും. അപ്പം അങ്ങനെയുള്ള സ്വത്വം നഷ്ടപ്പെടുന്ന മനുഷ്യരെ വലിയ സ്വത്വത്തിലേക്ക്, സാമൂഹ്യ ബോധമുള്ള വലിയ കാഴ്ചപ്പാടിലേക്ക് വളർത്തിയെടുക്കാൻ വായനയ്ക്ക് സാധിക്കും. നല്ല പൗരന്മാരാക്കി നിങ്ങളെ മാറ്റാൻ സാഹിത്യത്തിന് സാധിക്കും. നല്ല മനുഷ്യരാക്കി ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, പ്രതിബോധമുള്ള, പ്രതിരോധ സാധ്യതയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വായനയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് വായനാ ദിനാചരണം നമ്മളെല്ലാവരും നടത്തുന്നത്.
ആചരണം നടത്തിയാൽ പോരാ, ധാരാളം കൃതികൾ നിങ്ങൾ വായിക്കണം. പുസ്തകങ്ങളും കഥകളും നോവലുകളും കവിതകളും ഒക്കെ നിങ്ങൾ വായിക്കണം. വായിച്ച് വായിച്ച് വലിയ ആളുകളായിട്ട് മാറണം എന്ന് ഉള്ളൊരു സന്ദേശം നിങ്ങൾക്ക് നൽകുന്നു. നന്ദി, നമസ്കാരം.